ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇന്ന് നമ്മൾ വളരെ മനോഹരമായ സ്ഥലം, വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ, ഞങ്ങളുടെ അടുത്തുള്ള പാറ. ഞങ്ങൾ പിന്നെ കൊപ്ര, ചിക്കാൻ, മല്ലി, മുളക് ഇങ്ങനത്തെ ഒക്കെ ഉണക്കാൻ കൊണ്ടുവന്നിടുന്നൊരു പാറയാണ് കേട്ടോ ഇത്. അപ്പോൾ വലിയ ഒരു കോറി, രണ്ട് ഭാഗത്തും വലിയ കോറിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു മനോഹരമായ സ്ഥലം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ പിന്നെ കൊപ്ര വെട്ടി ചിക്കിയിട്ടുണ്ട് കേട്ടോ, അവിടെ തേങ്ങ വെട്ടി ചിക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ദേ ഇവിടെ പറമ്പിലൊരു വേലിപ്പടർപ്പുകളും ധാരാളം നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ, തൊപ്പക്കായ, പിന്നെ അമ്മൂമക്കായ, കുറുക്കൻ പഴം, ഇങ്ങനെയുള്ള പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു കായ കേട്ടോ ഇത്. നമ്മുടെ ഇവിടെ തൊപ്പക്കായ എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു കായായിരുന്നു കേട്ടോ. അപ്പോൾ ദേ ഇത് പഴുത്താലും നമ്മൾ കഴിക്കാറുണ്ട്, കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല കേട്ടോ, ഇത് കഴിക്കാൻ പറ്റുന്നതാണെന്നൊക്കെ. അതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിറഞ്ഞ് നിറയെ കിടക്കുന്നുണ്ട്. പിന്നെ ദേ ഇതിൻ്റെ കാണുമ്പം, ഈ കാണുമ്പോൾ തന്നെ വേറെ പേരുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒരു മുക്കട്ടപ്പഴം, അങ്ങനെ ഒരു പേരും കൂടി ഇതിനുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പം. പക്ഷേ ഇപ്പം അന്നത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പോഴത്തെ കായക്ക് കാണുന്നില്ല കേട്ടോ, അത് കിട്ടുന്നില്ല. അന്നൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്നൊക്കെ എത്ര ഒരു കായ ഉണ്ടായാൽ അത് പറിച്ച് കഴിക്കുക, ഓടിപ്പോയി പറിക്കുക. പിന്നെ ഇതിപ്പോൾ ആ ടേസ്റ്റൊന്നും നമുക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്കും ആർക്കും അറിയില്ല അതൊന്നും കഴിക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ദേ ഞങ്ങൾ കോറി പാറമ്മക്ക് പോവാണ് കേട്ടോ, കൊപ്രം മൂടി വെക്കാൻ പോവാണേ. ചിക്കി രാവിലെ ചിക്കും, രാവിലെ വെച്ചാൽ അവിടെ മൂടി വെക്കലാണ് കേട്ടോ. പിന്നെ മൂടി തുറന്നിടുകയും ചെയ്യും, പിന്നെ ഷീറ്റടും തുറന്നിടും. പിന്നെ വൈകുന്നേരം പോയി, ഞങ്ങൾ വൈകുന്നേരം വെറുതെ ഞാനും ഹസ്ബൻഡും ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ, അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട്. വെറുതെ വൈകുന്നേരം നടക്കലും ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കോറി കേട്ടോ. നല്ല ആഴമാണ്, ഇങ്ങനെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോഴൊന്നും ഇത്ര ആഴം തോന്നൂല കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോരുത്തർ മഞ്ഞൾ അത് ഇതൊക്കെ ഓരോന്ന് ചിക്കിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളത് കുറേ അങ്ങേ തലക്കലാണ് കേട്ടോ. പിന്നെ കൊപ്ര ചിക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ വക്കിന് പോകണട്ടെ, ഇതിലൂടെ പോരുമ്പോൾ ഞങ്ങൾ ഈ പറമ്പ് അങ്ങേ പറമ്പ് കൂടെ അങ്ങ് പോകുന്നപ്പോൾ ഈ വക്കത്ത് കൂടെ പോണേ പോകാൻ ഭയങ്കര പേടിയുണ്ട്. അത് ശീലമില്ലാത്തവർക്കൊന്നും ഇതിൽ ഈ വക്കിന് കൂടെ അങ്ങനെ പോകാനൊന്നും കഴിയൂല കേട്ടോ, ഭയങ്കര പേടിയാവും. എന്താ വെച്ചാൽ രണ്ട് ഭാഗത്തും നല്ല ആഴത്തിലുള്ള കോറിയാണേ, നല്ല ആഴാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അങ്ങനെ ആഴായിട്ട് തോന്നുന്നൊന്നുമില്ല, പക്ഷേ വീഡിയോയിൽ അങ്ങനെ തോന്നുന്നില്ല. ശരിക്കും നമ്മൾ കാണുമ്പോൾ ഭയങ്കര ആഴാണ് കേട്ടോ. ഈ വക്കിന് നടന്ന് പോവുകയും വേണേ. അപ്പോൾ കുട്ടികളും എല്ലാവരും ഇതിൽ, നമ്മൾ ഈ നാട്ടിലുള്ളവരൊക്കെ അങ്ങനെ ആ വക്കത്തൂടെ ഓടി ചാടി പോകും കേട്ടോ. ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല, ആരും പേടിയില്ല. പക്ഷെ ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ഭയങ്കര പേടിയാകുക, കാലൊക്കെ കോറിക്കും. പിന്നെ ഒരു പുളിച്ച് കയറുക എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കും. ഈ വക്കിനാണ് അങ്ങ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനീ ഇതേ ഹിമേലത്തെ ഈ മതിലിൽ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. നല്ല ആഴുണ്ട് കേട്ടോ, നമ്മൾ ഈ വീഡിയോയിലൊന്നും അങ്ങനെ തീരെ തോന്നിക്കുന്നില്ല, അല്ലേ? ആഴമൊന്നും തോന്നിക്കുന്നില്ല, വലിയ കോറിയാണ്. ഇപ്പുറത്തെ കോറിയിൽ നല്ല കോറിയിൽ അവിടുത്തെ പിന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാർ നല്ല കുറേ മീൻ ഒക്കെ വളർത്തുന്നുണ്ട് കേട്ടോ. അതിൽ ഇഷ്ടംപോലെ മീനൊക്കെ ഉള്ളതാണ്. അതേ കുറച്ച് വീതി കൂടിയ സ്ഥലത്തെത്തിയപ്പോൾ ഞാനിങ്ങോട്ട് താഴേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൊപ്പക്കായ കണ്ടു. അപ്പോൾ അങ്ങനത്തെ ചെറുപ്പിലെ ഓരോ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് നമുക്ക് കാണുന്നതൊക്കെ കാണിച്ച് തരാം കേട്ടോ. കുട്ടിക്കാലത്തൊക്കെ ഇവിടെയൊക്കെ ധാരാളം കാട്ടുപഴങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. തെച്ചിപ്പഴം, മുള്ളൻ പഴം, മുള്ളൻകായ അല്ലേ, മുള്ളൻകായ, തോട്ടക്കര, ഞാറൽ പഴം, ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഈ പാറേൻ്റെ ഒരു വശത്താണ് കേട്ടോ. പിന്നെ മറുവശത്ത് ഹസ്ബൻഡിൻ്റെ വീടുമാണ്. അപ്പോൾ ഇഷ്ടംപോലെ കുട്ടിക്കാലത്തൊക്കെ ഓടിച്ചാടി നടന്ന് കായകളൊക്കെ പറിച്ച് നടന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ഒരു കായ ഇതെന്താ, ഈ ഒരു കുറ്റിച്ചെടി കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇതാണ് കായാമ്പൂ, കേട്ടിട്ടില്ലേ? കണ്ണിൽ വിടരും കമലദളം, കവിളിൽ വിടരും അനുരാഗവതി നിൻ ചെടികളിൽ നിന്നാലിപ്പഴം.
ഈ പാട്ടിലുള്ള കായാമ്പൂ പൂവിൻ്റെ ആ കുറ്റിച്ചെടിയാണ് കേട്ടോ. അപ്പോൾ പൂവിടുന്ന സമയമല്ല, പൂവിടുന്ന സമയത്ത് ഞാൻ കാണിക്കണം കേട്ടോ. നല്ലൊരു കൃഷ്ണനീല കളറാണ്, നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അതിൻ്റെ പഴം, അതിലൊരു പഴം ഉണ്ടാവാറുണ്ട് ഞാറൽ പഴം എന്ന് പറഞ്ഞിട്ട്, അതും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. പിന്നെ ദേ ഇനി കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പിന്നെ ഇനി കൊപ്പറിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല കേട്ടോ. കൊപ്പറം ഇങ്ങേ തലക്കല ഞങ്ങൾ പിന്നെ പറമ്പുണ്ടല്ലോ, പറമ്പിൻ്റെ അടുത്തുനിന്ന് പിന്നെ തേങ്ങ വെളിച്ച് അത് പിന്നെ പൊളിച്ചു. ആ ഈ പാറിൻ്റെ അങ്ങേ തലക്കലാണ് പിന്നെ വെട്ടിച്ചിക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഇങ്ങേ തലക്കന്ന് ഞങ്ങൾ വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ അങ്ങേ തലക്കലാണ് ഞങ്ങൾ പറമ്പുള്ളത്. അപ്പം പിന്നെ അവിടുന്ന് തന്നെ വേഗം വെട്ടിച്ചിക്കിയതാണ്. അപ്പം ഹസ്ബൻഡ് ദേ കുറച്ച് നേരത്തെ തന്നെ മുന്നേ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ സാവധാനം പോകുന്ന ഹസ്ബൻഡ് ദേ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സായാഹ്ന വേളയിലെ കാറ്റൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും കേട്ടോ. നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാനേ.